ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ മുഖങ്ങളായിരുന്ന രണ്ടുപേരുടെ മക്കളാണ് നിലവിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തെല്ലാം ഇമ്പാക്റ്റുകൾ ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ അതിന് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. ബി ജെ പിയുടെ ഭാഗത്തിലേക്ക് പത്മജയെത്തുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ വളർന്നു വന്ന വലിയ ഒരു നേതാവാണ്. വലിയ പാരമ്പര്യം തന്നെ അവർക്ക് അവകാശപ്പെടാനുള്ളത് കോൺഗ്രസിൻ്റെ വലിയ പാരമ്പര്യം തന്നെയാണ്. കെ പി സി സിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വഹിച്ച പങ്ക്, അതോടൊപ്പം തന്നെ 3 തവണ തിരഞ്ഞെടുപ്പിലെ സാന്നിധ്യം, അതെല്ലാം തന്നെ പത്മജയ്ക്ക് വച്ചു നീട്ടി കോൺഗ്രസ് കൊടുത്തതാണ്. കരുണാകരൻ്റെ മകളായിരുന്നിട്ട് കൂടി ആ സ്ഥാനങ്ങളിൽ വേണ്ട രീതിയിൽ ശോഭിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് പത്മജ എന്ന് പറയുന്ന ഒരു നേതൃത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരാജയം തന്നെയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എ ക്ലാസ് മണ്ഡലങ്ങളാണ് പത്മജയ്ക്ക് പലപ്പോഴും കൊടുത്തത്. തൃശ്ശൂരിൽ നിന്നും മൂന്നുപുരത്തു നിന്നുമാണ് പത്മജ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മൂന്നുപുരത്തു നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചെങ്കിലും പത്മജ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് 2 തവണയാണ് തൃശ്ശൂരിലെ സീറ്റ് നിയമസഭാ മണ്ഡലം എന്ന രീതിയിൽ പരിഗണിക്കാൻ കൊടുത്തത്. പക്ഷേ ആ 2 സമയത്തും, അതായത് കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റായിരുന്ന തൃശ്ശൂരിൽ നിന്ന് പത്മജ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ച കൂടി കാണേണ്ടി വന്നു. ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടം അല്ലെങ്കിൽ അവരുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നതാണ് അനിൽ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം, പത്മരഞ്ജയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ നിർണ്ണയിക്കുക. ഈ ഭൂതകാലം അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്നുള്ളതാണ് എൻ്റെ എടുത്ത് പറയേണ്ടത്. ഒന്ന്, അനിൽ ആൻ്റണി മത്സരിക്കാൻ പോകുന്നത് നിലവിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ്. അവരുടെ കണക്കുകൂട്ടലനുസരിച്ച് എ ക്ലാസ് മണ്ഡലത്തിലാണ് അനിൽ ആൻ്റണി മത്സരിക്കാൻ പോകുന്നത്. അവിടെ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്കോർ ചെയ്തതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറേണ്ടി വരും എന്നുള്ളത് അനിൽ ആൻ്റണിയെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ബി ജെ പിക്ക് കേരളത്തിലെ ബി ജെ പിയുടെ ശക്തി തെളിയിക്കാൻ ഇവരുടെ ഇമ്പാക്റ്റ് ഇവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഏതെല്ലാം രീതിയിൽ പാർട്ടിയിൽ ഗുണം ചെയ്യും എന്ന കാര്യം കൂടി ഉത്തരമായി മാറുകയാണ്.